പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു. കൃഷ്ണ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എനിക്ക് ആ തില്ലാന തില്ലാനയിലെ ആ ഒരു രൂപമാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഏത് ഇന്റർവ്യൂവിന് പോയാലും ഫസ്റ്റ് ഈ ഹൈലൈറ്റ് വരുന്ന തില്ലാന തില്ലാനെ. ഞാൻ എന്നെ തന്നെ പൊക്കി പറയണതല്ല, മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ ഫസ്റ്റ് റിസ്ക് എടുത്ത് ചെയ്തത് ഞാൻ തന്നെയാണ്. പാർവതി വെൽക്കം ടു ദ ഷോ എന്നൊക്കെ പറയണത് കൃഷ്ണ വെൽക്കം ടു ദ ഷോ എന്ന് പറയാനായിട്ട് അതിനെന്താ ആ ഒരു ഒഴുക്കില്ലാത്ത പോലെ കൃഷ്ണ ചേട്ടാ. പ്രായം ചെറുപ്പമായതുകൊണ്ടായിരിക്കും എന്നെ കൃഷ്ണ ചേട്ടാ എന്ന് വിളിക്കാനുള്ളൊരു. ഈ മലയാള ഇൻഡസ്ട്രിക്ക് വേണ്ടതിലും അധികം സൗന്ദര്യം ഉള്ള ഒരു നടനായി പോയല്ലോ, അതുകൊണ്ടാണോ ചിലപ്പോ ഇങ്ങനെ ആക്കുന്നതല്ലോ അല്ലേ? ഇപ്പൊ പുതിയ സ്റ്റൈല് ഗ്രേ വെച്ചിരിക്കുകയാണ്, അതല്ലാതെ ഒറിജിനൽ ഗ്രേ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എനിക്കും പ്രായം കൂടുന്നുണ്ട്, ഞാനൊരു നിത്യഹരിത നായകനല്ല എന്ന് കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണ്. കറക്റ്റ്, യു മേഡ് എ പോയിന്റ്. ശരി, എന്റെ മനസ്സിന് ഒരുപാട് വിഷമം വന്നു കേട്ടോ, കാരണം അനീത് പ്രാബ് എന്ന സിനിമ ഞാൻ ചെയ്യേണ്ടിരുന്ന സിനിമയാണ്. പിന്നെ എന്താ സംഭവിച്ചത്? നമ്മുടെ സമയം ദോഷം അവിടനേ തുടങ്ങിയതാണ് നമ്മുടെ സമയദോഷം. പക്ഷെ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ, സമയദോഷം നിലനിന്ന് പോകുന്നുണ്ട്, അറിയിട്ടില്ല. എല്ലാരും പിടിച്ച് അടിക്കുമോ, ഒരാൾ ദുരിതം പറയും കേട്ടിരുന്നു ചിരിക്കണോ പെണ്ണേ. സീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ് സിനിമക്കാർ. പക്ഷേ എനിക്ക് സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടാത്ത സമയത്ത് ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുത്ത് ചെയ്തു എന്ന് വെച്ച് ഒരിക്കലും നമുക്ക് സീരിയലോട്ട് തിരിച്ചു പോകാനൊരു മനസ്സ് വരില്ല നമുക്ക്. നമ്മളൊരു സിനിമാ നടൻ വഴി കൂടെ പോകുമ്പോഴും ഒരു സീരിയൽ നടൻ വഴി കൂടെ പോകുമ്പോൾ രണ്ടും വ്യത്യാസമാണ്. അപ്പൊ സിനിമാ നടൻ പോവുകയാണെങ്കിൽ ചിലപ്പോ ഒരു സെൽഫി എടുക്കും, സീരിയൽ നടൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കി പിന്നെ ഇങ്ങനെ ഒരു നോട്ടം. അപ്പൊ ഈ ഷർട്ട് ഇങ്ങനെ കയറി കയറി പോകുന്നത് സത്യമായിട്ട് ആ സിക്സ് പാക്ക് കാണിക്കാനുള്ള മൂവ് ആയിരുന്നു. ഒന്നുകൂടെ പറയാം, പടത്തിന് ഇന്ദ്ര പ്രശ്നം തന്നെ അല്ല ഗൂഗിൾ തെറ്റാറില്ലല്ലോ. ആ പാട്ടൊന്ന് പാടാവോ? അയ്യോ, പാട്ട് മാത്രം പാടാൻ അറിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരെയും കൊതിപ്പിക്കും മരെ എന്നെ മേ ആയില്ലം കാൾ കാട്ടിലാണോ അടയിലെ അരുമപ്പെണ്ണ അതല്ലേ? ചേട്ടാ വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു വീണ. സാധാരണ നമ്മളിങ്ങനെ പേര് വിളിക്കുമ്പോഴത്തേക്ക് എല്ലാവരോടും ഇപ്പൊ പാർവതി വെൽക്കം ടു ദ ഷോ എന്നൊക്കെ പറയണത് കൃഷ്ണ വെൽക്കം ടു ദ ഷോ എന്ന് പറയാനായിട്ട് എന്തോ എനിക്കൊരു എവിടെയോ ആ ഒരു ഒഴുക്കില്ലാത്ത പോലെ കൃഷ്ണ ചേട്ടാ. പ്രായം ചെറുപ്പമായതുകൊണ്ടായിരിക്കും എന്നെ കൃഷ്ണ ചേട്ടാ എന്ന് വിളിക്കാനുള്ളൊരു. അല്ല ചേട്ടനെ എപ്പോഴും കാണുമ്പോ എനിക്ക് തോന്നി ഈ മലയാള ഇൻഡസ്ട്രിക്ക് വേണ്ടതിലും അധികം സൗന്ദര്യം ഉള്ള ഒരു നടനായി പോയല്ലോ, അതുകൊണ്ടാണോ ചിലപ്പോ ഇങ്ങനെ ആക്കുന്നതല്ലോ അല്ലേ? ഇപ്പഴത്തെ പുതിയ സ്റ്റൈല് ഗ്രേ വെച്ചിരിക്കുകയാണ്, അതല്ലാതെ ഒറിജിനൽ ഗ്രേ അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഇതൊരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിന് വേണ്ടിയിട്ട് മനപ്പൂർവ്വം സെറ്റ് ചെയ്തേക്കണം. ഇനി കുറച്ചുകൂടി ഒന്ന് വരണം, അതുകൊണ്ട് കഴിഞ്ഞ് കംപ്ലീറ്റ് ഗ്രേ ആവും. അല്ലെ, എനിക്ക് എനിക്ക് എനിക്കും പ്രായം കൂടുന്നുണ്ട്, ഞാനൊരു നിത്യഹരിത നായകനല്ല എന്ന് കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണ്. ചേട്ടാ എനിക്ക് തോന്നുന്നത് ചേട്ടാ ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് ഭാര്യയോട് സംസാരിച്ച് സംസാരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചോദിച്ചാലും അതിന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയാനുള്ള ഒരു ലെവലിലേക്ക് ഉയർന്ന കട്ടക്കി പിടിച്ചു നിൽക്കണം. അല്ലെ, സത്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ അഡ്വക്കേറ്റ് ഭാര്യ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് വീട്ടില് വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും? അല്ലെ, സത്യല്ലേ, അവര് ഈ വാദിച്ച് 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 അവസാനം ഞാൻ കംപ്ലീറ്റ് ഊമപ്രതി ആയിരിക്കും. അതല്ലേ, ഇവൻ നമ്മൾ ചെയ്തതും ചെയ്യാത്തതായ എല്ലാ തെറ്റുകളും അത്യാവശ്യം തെറ്റുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, എന്നാലേ അതൊരു മാപ്പ് സാക്ഷിയായി വിടാറുണ്ട്. ചില സമയത്ത് അങ്ങ് പിടിക്കപ്പെടും. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചേട്ടന്റെ വീട്ടിലെ ആൾക്കാരുടെ ഒക്കെ പേരൊക്കെ മക്കളുടെ ഒക്കെ പേര് നോക്കിയപ്പോഴേ മൊത്തത്തില് ശിവനും ഗൗരിയും കൃഷ്ണയൊക്കെ കൂടി ഒരു ദേവലോകത്തെത്തിയ പ്രതി ഞങ്ങള് വീട്ടിൽ. അതായത് എന്റെ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ശരിക്കും പറഞ്ഞ ഒരു ഒരു തറവാട് ലുക്ക്, മോളുടെ ഫസ്റ്റ് ഫ്ലോർ പൂജാമ്പറി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദേവലോകമാണ്. എനിക്ക് പഴയ പേരുകളോട് താല്പര്യമുണ്ട്. ശിവൻ, അപ്പൊ ഈ ശിവൻ എന്നുള്ള പേരെന്ന് പകരം ഞാൻ ശിവ് എന്നാക്കി. ഗൗരി ലക്ഷ്മി, അപ്പൊ ഗൗരി ലക്ഷ്മി ഗൗരിയാക്കി. അങ്ങനെ എല്ലാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പേര് അല്ലാതെ നമ്മള് കുറച്ച് അതിനെ ഹാഫ് ആക്കി, എന്നാലും ഒരു ദേവലോകം സ്റ്റൈൽ ആണ്. അപ്പൊ മനപ്പൂർവ്വം ചെയ്താണല്ലേ? മനപ്പൂർവ്വം മക്കളൊക്കെ എപ്പോഴും പറയാറുണ്ടോ ഇങ്ങനെ ശിവ്? എന്നെ പിള്ളേർക്ക് വിളി, എന്റെ ഫ്രണ്ട്സിന് വിളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശിവ്. അല്ല, എന്റെ മോം സ്കൂളിൽ പോകുമ്പോ പറയാറ്, കാരണം അവന്റെ കൂടെ ചോയ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അവന്റെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് എല്ലാവർക്കും സ്റ്റൈലിഷ് പേരുകളാണ്. ആദിൽ, തോംസ്,
ചാക്കോ അങ്ങനത്തെ ഇതിപ്പോ അല്ല ചാക്കോ എന്ന് പറഞ്ഞാൽ ചാക്സ് എന്ന് വിളിക്കുന്നല്ലോ. അപ്പൊ ചോയ്സ് പഠിക്കുന്ന പിള്ളേരെല്ലാം നല്ല ഹെപ്പ് പിള്ളേരാണ്. അപ്പൊ ഈ എന്താ മോന്റെ പേര് ശിവൻ എന്നാണ് ഞാൻ പറയാറില്ല. അപ്പൊ ശിവനെ അവൻ ശിവാക്കി. എന്നാലും ആൾക്കാർക്ക് ഈ പഴയ പേരുകളോട് ഒരു ചെറിയൊരു പുച്ഛം പുഞ്ഞമുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ അതിനൊന്ന് ബ്രേക്ക് ചെയ്ത് ഞാൻ ദേവന്റെയും ദേവിയുടെയും സ്റ്റൈൽ അല്ല അവനെ ഞാനിപ്പോ പാച്ചു എന്നാ വിളിക്കുന്നത്. ആ ശിവ് എന്നുള്ള പേര് മാറ്റി മോളെ വാവേന്നും ആണ് അല്ല അവനപ്പൊ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പറയത്തില്ലേ എല്ലാവർക്കും ഭയങ്കര സ്റ്റൈലിഷ് പേരുകള്. അല്ല മോനെ എന്റെ പേര് കൃഷ്ണ എന്നാണ്, അപ്പൊ എന്റെ പേര് നിന്റെ പേര് ശിവൻ എന്നേ വിളിക്കുള്ളൂ ഞാൻ. ആ പിന്നെ നിവൃത്തിയില്ല, കൊച്ചിന് നിവൃത്തിയില്ല. അതുകൊണ്ടല്ലേ ചേട്ടാ ഈ ഞങ്ങളിങ്ങനെ നമ്മള് കൃഷ്ണ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ എനിക്ക് ആ തില്ലാന തില്ലാനയിലെ ആ ഒരു രൂപമാണ് ആദ്യം ഓർമ്മ വരുന്നത്. എന്താ ചേട്ടൻ അതിന് വേറെ എത്രയോ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഒത്തിരി വേറെ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ ഏത് ഇന്റർവ്യൂവിന് പോയാലും ഫസ്റ്റ് ഈ ഹൈലൈറ്റ് വരുന്നത് തില്ലാനത്തിലല്ലേ. അതെ, കാരണം ഞാൻ എന്നെ തന്നെ പൊക്കി പറയണതല്ല, കാരണം മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ ഫസ്റ്റ് റിസ്ക് എടുത്ത് ചെയ്തത് ഞാൻ തന്നെയാണ്. പെണ്ണാവാൻ അന്ന് ഇതിനൊക്കെ ഇപ്പൊ മായാമോഹിനി ദിലീപേട്ടൻ ചെയ്ത് അന്ന് ഇതിനൊക്കെ ഇതിന്റെ സൗകര്യങ്ങൾ പോലും ഇല്ല, നമുക്ക് ഒന്നും നമ്മുടെ സംഭവങ്ങളൊന്നും ഊരി വെക്കാൻ പറ്റില്ല. അപ്പൊ അത് ഇട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ, ഇന്നാണ് ലേറ്റസ്റ്റ് നമുക്ക് കാരവാൻ ഉണ്ട്, ഈ വെയിലത്ത് ഇങ്ങനെ പിടിച്ചും ഭയങ്കര കഷ്ടപ്പെട്ട. അതെ, കാരണം രാവിലെ ഒരു 6 മണിക്ക് നമ്മൾ വിഗ് വെക്കും, 6 മണിക്ക് വെച്ചപ്പോ രാത്രി 9 മണി വരെ വിഗും പിന്നെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കാം. കെട്ടി വെക്കാം, മറ്റേത് അങ്ങനെയല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ വിഗ് ഒക്കെ ചെറിയ സ്റ്റൈൽ വിഗ് ഊരി വെക്കുക, നമുക്ക് ആവശ്യം കാരവാൻ ഉണ്ട് എല്ലാം ഉണ്ട്. അന്നൊന്നുമില്ല, പക്ഷെ അന്ന് ആ പടം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് പിന്നെ എന്റെ ശരിക്കും പറഞ്ഞ ഐഡന്റിറ്റി ആ പടം. ചെയ്തായിരുന്നോ പെണ്ണാവാനായിട്ട്? അന്ന് വാക്സ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അത് അന്നൊന്നും മാത്രമല്ല ഇപ്പോഴും പെയിൻഫുൾ ആണ്, പക്ഷെ എനിക്കറിയില്ല. പക്ഷെ അത് ഒരുപാട് നേരം ഇങ്ങനെ നിന്ന് നിന്ന് പിന്നെ അവസാനം മടുത്തിട്ട് ഞാൻ ഇത് ചെയ്യാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യണല്ലോ. കാരണം എനിക്ക് ആ സമയത്ത് നല്ല ഗ്രോത്ത് ഉള്ള സമയത്ത് നമ്മളെപ്പോഴും ഇതിങ്ങനെ ക്ലീൻ ആയിട്ട് വെക്കണം എല്ലാ കാര്യങ്ങളും. അപ്പോ കുറച്ച് റിസ്ക് ഉള്ള സംഭവങ്ങളായിരുന്നു. പ്രാഗി കേട്ടോ, ശരി പ്രാഗി പോയി നിങ്ങളുടെ ജീവിതം ശരിക്കും പറഞ്ഞല്ലേ. ഒരു പെൺകുട്ടിയാവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് പറയുന്നത് മനസ്സിലായില്ലേ. ആ പാട്ട് ഇങ്ങനെ ഏതാ തില്ലാന തില്ലാന സിനിമയിൽ നമ്മളെപ്പോഴും ആദ്യം എനിക്കെപ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാല് പാട്ട് തില്ലാന തില്ലാന ആ പാട്ടാണെന്ന് ഞാൻ അങ്ങ് വെറുതെ അങ്ങ് ചിന്തിച്ചു. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ പാട്ട് അതല്ല, ആരെയും കൊതിപ്പിക്കുന്ന ആ പാട്ടൊന്ന് പാടാവോ? അയ്യോ പാട്ട് മാത്രം പാടാൻ അറിയില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല ചേട്ടാ, ചേട്ടന്റെ കൂടെ ഞാനൊക്കെ ഇരുന്ന് പാടുന്നത് പേരും പാട്ടുമായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത ഞാൻ ആരെയും കൊതിപ്പിക്കും മരെ എന്നമേ ആ ഇല്ലം കാട്ടിലാണോ നമുക്ക് അടുത്ത ഈ പാട്ട് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പാടാറില്ലേ? അടിച്ച് ഓടിക്കുക. വീട്ടിലാണോ? വീട്ടിലെല്ലായിടത്തും. അല്ല, ഒരു ബാത്റൂം സിംഗർ ആണോ? അങ്ങനെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്, എന്നാലും പാടില്ല ശരിക്കും. അതുപോലെ പിന്നെ വേറൊരു സിനിമ അയാൾ കഥ എഴുതുകയാണ്, അതിനകത്ത് ചേട്ടന്റെ റോൾ കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ മനസ്സിലോർത്തെ ഓ മീശ മുളയ്ക്കാത്ത പ്രായം മീശയൊക്കെ ഒട്ടിച്ചു വെച്ചേക്കാണെന്ന്. സത്യമായിരുന്നു കേട്ടാ. അതെ, ശരിക്കും പറഞ്ഞ 3-4 ഫേസസ് ഉണ്ട്. ഒരു പക്ക സ്കൂൾ ബോയ്, പിന്നെ കോളേജ്, പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു യൂത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്നത്, പിന്നെ 4-ാമത്തെ ഒരു അച്ഛൻ. യൂത്ത് ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് അല്ല, യൂത്ത് ഹോസ്റ്റൽ യൂത്ത് ഹോസ്റ്റലിലായിരുന്നു മീശ. നല്ല കട്ടിക്ക് കട്ട മീശ. കാരണം ലാൽ സാറിന്റെ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ കമൽ സാർ പറഞ്ഞു, കൃഷ്ണ ഈ പൊടിമീശ കൊണ്ട് ഒന്നും ആവൂല്ല കൃഷ്ണ, നമുക്കത് എടുത്ത് ചെയ്യാലോ സാർ. പക്ഷെ അത് വലിയ കട്ടയ്ക്ക് കട്ടയ്ക്ക് മീശയായി. അവസാനം എനിക്ക് വരുന്ന അത് കഴിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നത് എന്റെ ഒറിജിനൽ മീശ അല്ല, ടേപ്പ് ചെയ്ത് സെലോ ടേപ്പ് ചെയ്ത് ഒട്ടിച്ചൊട്ട്, കാരണം പിടിച്ചു നിൽക്കുന്നില്ല. കാരണം ഇത്രയും ഒരു ക്യൂട്ട് ഫേസിനെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ക്യൂട്ട് ഫേസിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇട്ട് തേച്ച് സിമെന്റ് തേച്ച് ഒട്ടിച്ച വലൊരു സാധനമായി. അതായത് പറ്റിപ്പോയി. ഇപ്പൊ ആ സിനിമ ആ ക്യാരക്ടറൊക്കെ കാണുമ്പോഴത്തേക്ക് ചമ്മല് തോന്നാറുണ്ടോ? അങ്ങനെ ആ സമയത്തെ ആൾക്കാരൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ആ സിനിമ കാണുമ്പോ അയ്യോ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും ഒരു മീശ എന്നുള്ള ആലോചിക്കും. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒഴുക്കി കൂടെ അങ്ങ് പോയി നമ്മൾ. അതങ്ങനെയാ. അല്ല ഇപ്പൊ അല്ല ഇപ്പോഴാണെങ്കിലും ഇപ്പൊ മക്കളൊക്കെ കൂടി ഇരുന്ന് കാണുമ്പോഴത്തേക്കും അവരിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ, അച്ഛൻ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേ ഇങ്ങനെയൊക്കെയുള്ള? ആ പഴയ വേഷങ്ങളൊക്കെ കാണുമ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഇതെന്ത് ഇങ്ങനത്തെ സിനിമ, കാരണം അവർക്ക് ഈ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് ആ സിനിമ ചെയ്യുമ്പോ എനിക്ക്
പതിനെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരു 38 ഇയറിന്റെ ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിച്ചു. അല്ല, നമ്മളെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോദിക്കാൻ വന്ന കാര്യം മറന്നുപോയത്, നമ്മൾ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആക്ടേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവെ സീരിയലിലേക്കൊക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ലേ? പിന്നെ സീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാൻ പാടില്ല, ഞാൻ സീരിയലിന്റെ ചോറ് കഴിച്ച ഒരാളാണ്. സീരിയൽ എന്ന് വെച്ചാൽ പുച്ഛമാണ് സിനിമക്കാർക്ക്, ഒറ്റ വാക്കി. കാരണം ഞാൻ സിനിമയിൽ നിന്ന് വന്ന ഒരാളാണ്, എനിക്ക് സീരിയലിലോട്ട് പോവാൻ എനിക്ക് ഭയങ്കര ഒരു ബ്ലോക്ക് വന്നിരുന്നു. പക്ഷേ എനിക്ക് സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടാത്ത സമയത്ത് ഞാൻ അങ്ങനെ ഒരു റിസ്ക് എടുത്ത് ചെയ്തു. എന്ന് വെച്ച് ഒരിക്കലും നമുക്ക് സീരിയലോട്ട് തിരിച്ചു പോകാൻ ഒരു മനസ്സ് വരില്ല നമുക്ക്. കാരണം കംപ്ലീറ്റ് രണ്ട് ഡിഫറെന്റ് പ്ലാറ്റ്ഫോമിലാണ്. അല്ല, അപ്പൊ ചേട്ടനെ ഇങ്ങനെ പലതവണ ആലോചിച്ചിരുന്നോ വേണോ വേണോ? നമ്മളിപ്പോ ചിലപ്പോ പിന്നെ ഒരു സീരിയൽ ആദ്യം ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇനി അതിനകത്തേക്ക് തിരിച്ചു പോകണോ, അതോ അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നോ? അതായത് ഈ സീരിയൽ ഞാൻ തിങ്കൾ കനവാൻ എന്ന സീരിയൽ ഞാൻ കമ്മിറ്റ് ചെയ്ത് കോവിഡ് സമയത്താണ്. ആ കോവിഡ് സമയത്ത് സിനിമ എല്ലാം സ്റ്റോപ്പായ ഒരു സമയമാണ്. അപ്പൊ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ, നമുക്ക് നമുക്ക് നമ്മുടെ അഭിനയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ ഈ സീരിയൽ കമ്മിറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്തു. ദൃശ്യം 2 ഭാഗം ചെയ്തു, ഇപ്പോ 19 ചെയ്തു, സേതുരാമയ്യർ CBI ചെയ്തു. ആ ഇതിനകത്ത് വലിയ വലിയ മുഴുനീളം വേഷങ്ങളല്ല, എന്നാലും ആ ഈ പടത്തിലുണ്ടല്ലോ. രഞ്ജിത്ത് സിനിമാക്കാരും ചെയ്തു, പിന്നെ ഇനിയുള്ളത് മഹേഷും മാരുതിയും ചിലപ്പോ 10 ഗ്യാപ്പിൽ ഒരെണ്ണം ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞ ഒരു ആക്ടർ ഒരിക്കലും സീരിയൽ ചെയ്യാൻ പാടില്ല. സിനിമ ലയിക്കുന്ന ആൾ ഒരിക്കലും സീരിയൽ ചെയ്യാൻ പാടില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞൊരു വേറൊരു ഓഡിയൻസ് ആണ്, സീരിയലിന്റെ ഓഡിയൻസും വേറെ. എന്നാൽ സീരിയലിൽ അഭിനയിച്ചാൽ നമ്മുടെ അഭിനയത്തിന് കുറച്ചുകൂടെ മൂർച്ച വരും. അല്ല, പക്ഷേ ഈ സീരിയലിൽ അഭിനയിക്കുന്നവരോട് ഈ കുടുംബ പ്രേക്ഷകർക്ക് ഒരു സ്നേഹ കൂടുതലുള്ളതായിട്ട് ഈ അമ്മമാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു ആക്ടറിന് ഗ്രോത്ത് ഇല്ല. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു നമ്മളിപ്പോ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി തരത്തിലുള്ള പ്രേക്ഷകരുണ്ട്. ഈ സിനിമാ തിയേറ്ററിൽ വന്ന കാണുന്ന ആൾക്കാർ വേറെയാണ്. ഇപ്പൊ നിങ്ങളെപ്പോലെ ഒരാൾ ഒരിക്കലും ഈ ഡെയിലി ഇരുന്ന് നമ്മുടെ സീരിയൽ കാണില്ല. നമുക്ക് ഒരു ആക്ടറിനെ ഒരു ഹീറോനെയോ ഒരു സിദ്ദിഖിനെ കാണണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി കാണാനേ താല്പര്യപ്പെടും. സീരിയലിൽ കൂടെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ആ ഇപ്പൊ തന്നെ രണ്ട് രീതി നോക്കാം. നമ്മളൊരു സിനിമ നടൻ വഴി കൂടെ പോകുമ്പോഴും ഒരു സീരിയൽ നടൻ വഴി കൂടെ പോകും, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ സിനിമ നടൻ പോവുകയാണെങ്കിൽ ചിലപ്പോ അവന്റെ കൂടെ പോയിട്ട് ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു സെൽഫി എടുക്കും. സീരിയൽ നടൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കി പിന്നെ ഇങ്ങനെ ഒരു നോക്കത്തേ എവിടെയോ കണ്ട പരിചയം. കാരണം നമുക്ക് ഈ ജനഹൃദയങ്ങളുടെ ഉള്ളിലോട്ട് കയറി പറ്റാം സീരിയലില്, പക്ഷെ ഒരിക്കലും അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് പിന്നെ വീണ്ടും സിനിമയിലേക്ക് വരട്ടെ ചേട്ടനെ. നമ്മള് ഞാനിങ്ങനെ വെറുതെ കുറച്ച് കമന്റുകളൊക്കെ നോക്കുമായിരുന്നു ചേട്ടന്റെ ചില ഇന്റർവ്യൂസിന്റെ ഒക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ കമന്റ് എഴുതിയേക്കാ, ഓ വാണി വിശ്വനാഥന്റെ എത്രയോ ഇടി വാങ്ങിച്ചിട്ടുള്ള മനുഷ്യനാണ് കൊച്ചു കള്ളനെന്ന് സത്യമായിട്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ചേട്ടനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനേ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും എന്തോ ഭാഗ്യം, ഡയറക്ടേഴ്സും നല്ല ഡയറക്ടേഴ്സും നായകന്മാരും എല്ലാം നല്ല നായകന്മാരും. ഫസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ മാനുപ്രിയ, സെക്കൻഡ് മഞ്ജു വാര്യർ, തേർഡ് വാണി വിശ്വനാഥ് ഇന്ദ്രജ, സംയുക്ത വർമ്മ, ഇതൊക്കെ അന്ന് ലാൽസാനോട് അഭിനയിച്ച നായികമാരാ. സത്യം സത്യം. അപ്പൊ എന്തോ എനിക്ക് ഞാൻ കാരണം നായികമാര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് ചില രാശിയുള്ള ഹീറോസ്. രാശിയുള്ള ഈ ചില ഹീറോസ് രാശിയുള്ള നായകന്മാര് വെക്കുന്നത് പോലെ ചില ഹീറോയിൻസ് രാശിയുള്ള നായകന്മാര് വെക്കും. അതാണ് എന്റെ ഒരു അവസ്ഥ. ഇങ്ങനെയൊക്കെ ആലോചിക്കും, നമ്മൾ ഇങ്ങനെ തമാശക്ക് പറയുമെങ്കിലും ഉള്ളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു വിഷമം. പിന്നെ അതായത് എന്റെ ഞാനും ചാക്കോച്ചനും രണ്ട് ചോക്ലേറ്റ് ഹീറോസ് ആണ്. ഒരു ടൈം എൻട്രി ചെയ്ത ആൾക്കാർ ഞാൻ. കഴിഞ്ഞ ആഴ്ച ചാക്കോച്ചന്റെ 25th വാർഷികം അനിയത്തിപ്രാവ്. അപ്പൊ എന്റെ മനസ്സിന് ഒരുപാട് വിഷമം വന്നു കേട്ടോ. കാരണം ആ അനിയത്തിപ്രാവ് എന്ന സിനിമ ഞാൻ ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ്. എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ആ പടം പോയി. ഞാനും ഇത്രയും വർഷമായി. അപ്പൊ ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒന്ന് ഞാൻ റീതിങ്ക് ചെയ്തു. റീതിങ്ക് ചെയ്ത് ഞാനും 25 ഞാനും ഇത്രയും സീനിയറായി, ആ ലെവലിൽ നിൽക്കേണ്ട ഒരാളാണ്. സിനിമ എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്, ഒരു വരയാണ്. അല്ലാതെ ഞാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ദൈവം കൊണ്ടുതരുന്ന ഒരു അവസരമാണത് ശരിക്കും. ഈ സിനിമാ ഇൻഡസ്ട്രിയിലെ അവസരങ്ങൾ കുറഞ്ഞപ്പോഴാണോ തന്തൂർ ചില്ലീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് തിരിയാന്ന് തീരുമാനിച്ചത്? ആ സമയത്തൊന്നും സിനിമയ്ക്ക് എൻ്റെ ആ സിനിമകൾ കഴിഞ്ഞ സമയത്തൊന്നും ചെറുപ്പക്കാർക്ക് അവസരങ്ങളില്ലായിരുന്നു. അപ്പം ഞാൻ പഠിച്ചത് ശരിക്കും പറഞ്ഞാൽ BA ആണ് പഠിച്ചത് തന്നെ. ഞാൻ പിന്നെ ജോലിക്ക് പോയി ഡൽഹിയിലും. അവിടെ കുറേ നാളിരുന്ന് ജോലി ചെയ്ത് അവസാനം നമ്മൾ എനിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഒന്ന് മെച്ചപ്പെടുത്തിയെടുത്ത്. അതെ അതെ. അപ്പം അതിനെ അതുകൊണ്ട് നമുക്ക് ഒരു ബാലൻസ് കിട്ടി.
അല്ലെങ്കിൽ തെണ്ടിപ്പോയനെ ഞാൻ ശരിക്കും. കാരണം നമുക്ക് അന്നത്തെ കാലത്ത് വളരെ തുച്ഛമായ ഒരു എമൗണ്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ കുറച്ച് കയറി പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ബാർഗെയിൻ ചെയ്യേണ്ടി വരാറുണ്ടോ? ഇല്ല, നമ്മൾ ചോദിച്ച കാശ് തരാറുണ്ട് സിനിമാക്കാര്. നമ്മൾ ഒരുപാട് കടമ്പിടുത്തം പിടിക്കാറില്ല. ബാർഗെയിൻ ചെയ്യേണ്ട റെമ്യൂണറേഷൻ നമ്മൾ പറയാറായിട്ടില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മറുപടി പറയാ? വേദനിപ്പിക്കുന്ന ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ സിനിമയിൽ നമ്മൾ ആരും മസ്റ്റ് അല്ല. ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ കൃഷ്ണ ചെയ്യേണ്ട വേഷം തന്നെ ചെയ്യണമെന്നില്ല. ഒരുപാട് കൃഷ്ണയ്ക്ക് സമയമില്ലെങ്കിൽ അടുത്ത ആള്. അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങള് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, നമ്മൾ വെയിറ്റ് ചെയ്യും. അവസാനം നമ്മൾ അറിയുന്നത് ആ ആർട്ടിസ്റ്റിനെ മാറ്റിയിട്ടുണ്ടാവും. കാരണം നമ്മളെക്കാട്ടിലും വലിയൊരു ആള് വന്നിട്ടുണ്ടാകാം, വലിയൊരാൾ വന്നിട്ടുണ്ടാകും. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്ന ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലോ. അദ്ദേഹത്തിന്റെ ലോജിക് എന്താണ്? ആ സിനിമ കൊണ്ട് അദ്ദേഹത്തിന് കാശ് ഉണ്ടാക്കണം. നമ്മളിപ്പോ വാൻ ഹുസൈൻ എന്നുള്ള ഷർട്ടും ലൂയി ഫിലിപ്പി എന്നുള്ള ഷർട്ടും നമ്മ ഈ ലോക്കൽ ഷർട്ടിനും വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാത്തും വാൻ ഹുസൈൻ മതി എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ കയറി വരില്ല. പക്ഷെ എല്ലാം നമുക്കൊരു സമയം നല്ലതാണ്, ഇതെല്ലാം കയറി വരും. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയി, പിന്നെ എന്താ സംഭവിച്ചത്? അല്ല, അത് ശരിക്കും പറഞ്ഞ എന്തോ അവിടെ ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു. അപ്പോഴേക്കും ആണ് പെട്ടെന്ന് കയറിപ്പോയത് പുള്ളി. അപ്പൊ ആ സമയം നമ്മുടെ സമയം ദോഷം അവിടെ തുടങ്ങിയതാണ്, നമ്മുടെ സമയദോഷം. പക്ഷെ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. കാരണം സമയദോഷം നിലനിന്ന് പോകുന്നുണ്ട്, മാറിയിട്ടില്ല. ഒരാള് ദുരിതം പറയുന്നു. അല്ലല്ല, see, നമ്മള് അതിനെ ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്തു. കാരണം നമ്മുടെ വിഷമങ്ങൾ നമ്മളിങ്ങനെ താടിയും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് നമ്മള് സമയം കളയരുത്. കാരണം ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കൽ അല്ല. നമ്മളൊരു വിഷമം പറയാൻ വേണ്ടിയല്ല നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്. നമ്മള് ശരിക്കും നമ്മള് പ്യുവർ നമ്മുടെ ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുക. എങ്ങനെയാട്ടോ ഇത്ര കോമഡി, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത്ര കോമഡി ആക്കി കഥ പറയണേ? അത് അങ്ങനെ ആയിപ്പോയി ശരിക്കും. നമ്മൾ അതിലോട്ട് തിങ്ക് ചെയ്യാറില്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകണം. അല്ലാതെ നമുക്കിപ്പോ ഒരുപാട് ഇപ്പൊ എനിക്ക് നെഗറ്റീവ് മാത്രം ചിന്തിച്ചിട്ട് കാര്യമുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. നമ്മൾ അടുത്ത അവസരങ്ങൾ വരും. ആ ഇന്ദ്രപ്രസം എന്ന് പറയുന്ന സിനിമയിലെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരുടെ മോളിൽ കൂടെ കാണിക്കില്ലേ, അപ്പൊ ഈ ഷർട്ട് ഇങ്ങനെ കയറി കയറി പോകുന്നത് സത്യമായിട്ട് ആ സിക്സ് പാക്ക് കാണിക്കാനുള്ള മൂവ് ആയിരുന്നു. ഒന്നുകൂടെ പറയാം, പടത്തിന് ഇന്ദ്രപ്രസം തന്നെ. അല്ല, ഇത് ഗൂഗിൾ തെറ്റാറില്ലല്ലോ. ഗൂഗിൾ അല്ല, എനിക്ക് ഇൻഡിപെൻഡൻസിലെ ഇന്ദ്രജ അത് രണ്ടും കൂടെ കൂടി പോയതാണ് ഇന്ദ്രപ്രസം ആയി പോയത്. ആ പാട്ടില് ഒരു മുത്തം തേടി ദൂരെ, ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആ സമയത്ത് കറക്റ്റ് എല്ലാം കാണിക്കാൻ പറ്റി. അത് ശരിക്കും അത് മനഃപൂർവ്വം ചെയ്താണോ അതോ സത്യമായിട്ട്? വിനയൻ സാറിന്റെ പടമാണ്. ഞാൻ വിനയൻ സാറിന്റെ കമ്പനി ആർട്ടിസ്റ്റാണ്. എല്ലാ പടത്തിനും പുള്ളി ട്രാക്കുള്ള എല്ലാത്തിലും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രജ അന്ന് ഇട്ടിരിക്കുന്ന ലോങ് ബ്ലൂസ് ഇതാണ് ഒരു ഡ്രസ്. അപ്പൊ എന്തായാലും കുട്ടിയുടെ ഇത് വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ എടാ മോനെ, നീ അത് അങ്ങനെ അടിച്ചു വെച്ചോളൂ, നീ അപ്പൊ അവന്റെ ഷർട്ട് പൊങ്ങട്ടെ. അല്ല, ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കലാമാസ്റ്റർ അന്നെടുത്ത്, കലാമാസ്റ്റർ ഒരു ഷോട്ട് ഒരു റീടേക്ക്. ഇപ്പൊ സാർ പറഞ്ഞു അത് മതിയടാ എന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്തു. ഞാൻ വിചാരിച്ച മനഃപൂർവ്വം ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത് ഉണ്ടാക്കി എടുത്ത ബോഡി അല്ലേ അതായിരിക്കും. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടന് തോന്നിയോ ഓ നന്നായി അങ്ങനെ ആ ഷർട്ട് പൊങ്ങിയത് കൊള്ളാം? അല്ല, പക്ഷേ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇതിനു വേണ്ടിയല്ലേ. നമുക്ക് എന്തായാലും ടീഷർട്ട് അഭിനയിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം നമുക്ക് അതിലൊന്നും പക്ഷെ അന്നൊക്കെ കുഴപ്പമുണ്ടോ ഈ എന്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്നൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണോ കൃഷ്ണ? ഡയറ്റ് നോക്കും ഞാൻ, യോഗ ചെയ്യും, സൂര്യ നമസ്കാരം ഡെയിലി ചെയ്യും ഞാനത്. എങ്ങനെയാ ഒരു ദിവസത്തെ ഭക്ഷണ ക്രമങ്ങളൊക്കെ? നോർമൽ, നമ്മളൊക്കെ നോർമൽ ചോറും ഇതൊക്കെ കഴിക്കുന്നതാണ്. പക്ഷെ എന്നാലും അനാവശ്യമായിട്ടുള്ള വറുത്ത സാധനം കഴിക്കില്ല. ഈ എന്താ പറയാ, ഒരു സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു ശിഖ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ ഒരു തീരുമാനം എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് സിനിമയിൽ നിന്ന് ആരും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ ഒരു ഒതുങ്ങിയ പക്ഷേ ആള് പഠിച്ച് LLB ഫസ്റ്റ് ഇയർ തുടങ്ങിയപ്പോ ഒതുങ്ങിയതായിരുന്നു. LLM കഴിഞ്ഞപ്പോഴും കുഴപ്പമില്ലായിരുന്നു. പിന്നെ വക്കീലിന്റെ പവറ് പോട്ടിട്ട് കഴിഞ്ഞാൽ വക്കീലിന്റെ പവർ ആവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു, ദൈവം സഹായിച്ച്. ആണല്ലേ, വീട്ടിൽ ഇടക്കിടക്ക് കോട്ടിടാറുണ്ടോ?
ഇപ്പൊ ആള് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ റിഫൈൻഡ് ആയി, നല്ല മെച്ചോർഡ് ആയി, അത്യാവശ്യം നല്ല കേസുകളൊക്കെ ബാധിച്ച് ക്രിമിനൽ കേസുകളാണ് കൂടുതൽ ബാധിക്കുന്നത്. ഒരു കൃഷ്ണ എന്ന് പറയുന്ന ഒരു നടന്റെ മൂന്ന് ക്വാളിറ്റീസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? പൊക്കി പറയല്ല, അതല്ല, അതെനിക്കറിയാം. എന്റെ മൂന്ന് ക്വാളിറ്റീസ്, ഒന്ന് പോസിറ്റീവ് തിങ്കിങ് നന്നായിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് സിനിമ ഇൻഡസ്ട്രി ആരുമില്ല, ആരാ സിനിമ ഇൻഡസ്ട്രി ഫ്രണ്ട് എന്ന് പറയുന്നത്? ആരുമില്ല. നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമ്മുടെ കൂടെ ആൾക്കാരുണ്ട്, നമ്മുടെ സമയം നല്ലതല്ലെങ്കിൽ മാറും. ഇന്ന് ഞാൻ പണ്ട് എന്റെ ഞാനും സൈജുവും അമ്മയുടെ മീറ്റിംഗിന് സൈജു കുറുപ്പ് ഇന്ന് നല്ല ടോപ്പ് സ്റ്റാറാണ്. സീ നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പോകുമ്പോ എല്ലാം പുറയിലുള്ള സീറ്റിലായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. നമ്മൾ മുന്നോട്ട് വരുമ്പോ നമ്മുടെ സീറ്റ് മാറി നമ്മൾ മുന്നോട്ടാവും. അമ്മ മീറ്റിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോ സീ അതൊക്കെ പറയാം, നമ്മുടെ എല്ലാത്തിനും സമയമാണ്, ആരും ഫ്രണ്ട്ഷിപ്പ് ഇല്ല. നമ്മളെല്ലാവരും അന്ന് കാണുമ്പോ നമ്മൾ ഇരുന്ന് നമുക്ക് സിനിമ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കരുത്. നമ്മളുടെ പവർ വേറെയാണ്, കാരണം നമുക്ക് ഇതേ നമ്മൾ ഈ ഫീൽഡാണെങ്കിൽ എപ്പോഴെങ്കിലും നിയമം കൊണ്ടും തരും. രണ്ടെണ്ണം പറഞ്ഞു, മൂന്നാമത്തെ പറയുന്നത് രണ്ടെണ്ണം ഉള്ളു എനിക്ക്. ഒന്ന് പോസിറ്റീവ് ആയിട്ട് നിങ്ങിയും ഹെൽത്ത് നന്നായിട്ട് നോക്കും, നല്ല ഫ്രണ്ട്സ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂന്ന് നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? നടനല്ല, വ്യക്തിയുടെ വളരെ ചൂസിയാണ്, പിന്നെ രണ്ട് ഷോർട്ടം വേർഡാണോ? ഏയ് ഒട്ടുമില്ല. നെഗറ്റീവ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യുന്നുള്ള മാത്രമായിരിക്കും. ഞാൻ നെഗറ്റീവ് എന്താണ് അങ്ങനെ പറയാനുള്ളത്, എനിക്ക് കൂൾ ഗായാണ്. അപ്പൊ നെഗറ്റീവ് നമ്മുടെ ഒരു ഇതിനകത്ത് ഉഴപ്പനാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചേട്ടാ, ചേട്ടാ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കൈവിട്ടു പോയ ഒരു സിനിമ ഉണ്ടോ? അതായത് ലാസ്റ്റ് മിനിറ്റ് പോയി അനിയത്തി പ്രാവ് പോലെ. അത് മാത്രമേ ഉള്ളൂ, അതൊറ്റ പടം മതിയല്ലോ ജീവിതകാലം. ജീവിതകാലം മൊത്തം ശോകാവാൻ അത് മതി. അയ്യോ സത്യല്ലേ, പ്രത്യേകിച്ച് 25 വർഷം. കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. ഡിപ്രഷൻ അല്ല, ഞാനപ്പൊ 25 വർഷം എന്റെ 50 വർഷമാക്കി. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ 50 വർഷം ഞാൻ ഇങ്ങനെ ആഘോഷിക്കാം. നമ്മള് വിട്ടുകൊടുക്കില്ലല്ലോ. ഇപ്പോഴത്തെ ഒരു സിനിമ എന്ന് വെച്ചാൽ നമുക്ക് ആരും അവസരം കൊണ്ടുവന്ന് വീട്ടിൽ തരില്ല, ഒരിക്കലും ഇല്ല. അത് ഏത് ഫീൽഡായാലും അങ്ങനെ. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് നമ്മൾ അവസരങ്ങൾ തേടി പോണം. നമുക്കാണ് ആവശ്യം, അവർക്കല്ല ആവശ്യം. ഈ മക്കള് സിനിമയിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനായിട്ട് സമ്മതിക്കോ അതോ പിടിച്ചു മാറ്റോ? ഒരിക്കലും ഇല്ല, സമ്മതിക്കില്ലേ. കാരണം സിനിമ പണ്ടത്തെ സിനിമയിൽ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞ് കംപ്ലീറ്റ് മാറും. അതായത് നമുക്കിപ്പോ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അല്ല സിനിമ. നമ്മൾ എപ്പോഴും പഠിച്ച വിദ്യാഭ്യാസം ഒരു ലെവലിൽ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് വേറെ ലെവലിൽ പോവാം. ഇത് ഭയങ്കര ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്ന സംഭവം. ഒരു പടം ഓടിയില്ലെങ്കിൽ ആ നായകനെ കുറ്റം പറയും. ഒരു പടം എന്താ പറയുന്നത്, ഞാൻ അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസംസ് ഫേസ് ചെയ്ത ഒരാളാണ്. ഒരു പടം ആ പടത്തിന് അവനെ വേണ്ട. അപ്പൊ അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് താങ്ങാൻ പറ്റില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എല്ലാം നമ്മൾ ആ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു റിമോട്ട് കൺട്രോൾ കാറ് പോലെയാണ്. നമ്മൾ വല്ല ഒന്ന് ബാറ്ററി മാത്രം ചേഞ്ച് ചെയ്തോണ്ട്, അല്ലെ നമുക്ക് ഇത് സിനിമ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവര് വരാൻ അവര് വരണമെന്ന് പറയില്ല. ഇല്ല, അവർക്ക് ആഗ്രഹങ്ങളില്ല. കാരണം അവരുടെ അച്ഛൻ എത്രമാത്രം സിനിമയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ ആ സ്ട്രഗിള് പിന്നെയും അവര് ചെയ്യേണ്ടി വരും. എന്തിനു? അപ്പൊ കുറച്ചുകൂടെ നല്ലതിലോട്ട് പോവും അവര്. എന്താണ് അവരുടെയൊക്കെ ആഗ്രഹം? എന്താ മക്കളുടെ, ശിവന്റെയും ഗൗരിയുടെയും ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെ ആഗ്രഹം സിനിമയെക്കാരാണ്. ഞാൻ അതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് മോക്കാണെങ്കിൽ നടിയാവണം. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഒരു 22 വയസ്സ് 25 വയസ്സ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ശരി അച്ഛാന്ന് പറഞ്ഞു. മോനും അത് തന്നെ. ചിലപ്പോ ഇതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അടുത്ത ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ചിലപ്പോ അവരായിരിക്കും. അവർക്ക് എങ്ങനെ ഒരു റോള് വന്നു കഴിഞ്ഞാൽ നിരസിക്കോ? പിന്നെ നമുക്ക് പഠിക്കേണ്ട സമയല്ലേ. കാരണം നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നോക്കുമ്പോൾ എനിക്കൊരു MBA ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഞാൻ സിനിമയിൽ ക്ലിക്ക് ആയിരുന്നെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോകാമായിരുന്നു. ഒരു ബിസിനസ് ഇന്നത്തെ കോവിഡ് കാലഘട്ടത്തിൽ ഒട്ടും സേഫ് അല്ല. കാരണം ഇപ്പോഴും സേഫ് ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ സർക്കാർ ജോലി. ബിസിനസ് ഒന്നും ഇനി അടുത്ത കോവിഡ് വന്ന് നമ്മള് ഞാനും നിങ്ങളും എല്ലാരും വീട്ടിലിരിക്കും. ഇനി അങ്ങനെ ചേട്ടാ, ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പെട്ടെന്ന് പറയാം. ചേട്ടൻ അവരെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്നോട് ഷെയർ ചെയ്യാം. ആദ്യത്തെ ആള് മഞ്ജു വാര്യർ. ഫണ്ണാണ്, 100% ഫണ്ണാണ്. അത് കില്ലറാണ്. ാണ് വേറെ വലിയ ഓർമ്മകളൊന്നും 5-6 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര പ്രൊഫഷണൽ ആണ്. ആക്ടർ വിജയ്.
ഓഹ് എൻ്റെ ദൈവമേ അതൊരു പുലിയാണ്. നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും പോലും നമ്മൾ അറിയില്ല, ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയില്ല. ഇത് സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഒരു ജാടയില്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ നമ്മൾ കാണുമ്പോൾ ആ ജാട ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. ഒരു പ്രത്യേക ഒരു ചില ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ഓറ വരും എന്ന് പറയില്ലേ, അത് അതിന് ആ പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ബോഡിയിൽ നിന്ന് തന്നെ നമുക്ക് ലാൽസാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ വരും. ബോഡിയിൽ നിന്ന് തന്നെ നമ്മൾ എന്തോ സംതിങ് ഇസ് പുള്ളിങ് എന്നുള്ള ഒരു ഫീലിംഗ് വരും നമുക്ക്. ആ വിജയ് പ്രശാന്തിൻ്റെ അടുത്ത് വന്നാൽ പോവില്ല, അങ്ങനെ അജിത്സാറിൻ്റെ അടുത്ത് വന്നാലും നമുക്ക് അങ്ങനെ തോന്നില്ല. വിജയ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അത് പിന്നെ നമുക്ക് നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയാണ് ശരിക്കും. കാരണം നമുക്ക് കൂടെ നിൽക്കാൻ രസമാണ്. എന്താ മോനെ സുഖമാണോ, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ തന്നെ ഊഹിച്ചെടുക്കണം. ലാൽ സാർ നല്ല, ഞാനിപ്പോൾ ലാൽ സാറിനോട് അവസാനം ചെയ്ത് അവസാനം ലോഹം കഴിഞ്ഞിട്ട് ദൃശ്യം ചെയ്യും. പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോൾ നമുക്ക് ഇഷ്ടം തന്നെ ലാൽ സാർ തന്നെയാണ്. ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. സി ബി ഐ ആയാലും കോമ്പിനേഷൻ ഒന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല. മമ്മൂക്കയുടെ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 15 ഷാജി കാലേ സാറിന്റെ പടം ചെയ്തിട്ടുണ്ട്, ഹരികൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളൊന്നും ഒന്നുമല്ല. അത് അത് അടിക്കാൻ വേണ്ടി നിന്ന ഒരാളാണ്. കുറെ നാളായി ഓർമ്മകളൊന്നുമില്ല കാര്യമായിട്ട്. ഇനി ചേട്ടന്റെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നം എന്താണ്? നല്ല വേഷങ്ങൾ ചെയ്യണം, നായകനായിട്ടല്ല, സെക്കൻഡ് ആയിട്ട് നല്ല വേഷങ്ങൾ, തിരക്കുള്ളൊരു സഹനടനാവണം. അത് മതി. ഒരു സിനിമ മേഖലയിൽ നിന്ന് സിനിമ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാളാണല്ലോ, ഈ സിനിമാ പാരമ്പര്യം സിനിമയിൽ സഹായകരമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉപദേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് എനിക്ക്, അതായത് വലിയ ക്യാൻവസാണ്. ലളിത, പത്മിനി, രാഗിണി, സുകുമാരിയമ്മ, അംബികാമ്മ, ശോഭന ചേച്ചി, വിനീതേട്ടൻ, ഇത്രയേ ഉള്ളൂ, ആറ് പേര് ഞങ്ങളുടെ. അത് ശരിക്കും പറഞ്ഞാൽ ഈ നോക്കുവാണെങ്കിൽ മലയാള സിനിമയിലെ അല്ല സൗത്ത് ഇന്ത്യൻ സിനിമയിലെ സ്ട്രോങ് പില്ലേഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ കയറി വന്ന സമയം വെച്ചാൽ ഇവരുടെയൊക്കെ ഒരു കഴിഞ്ഞ കാലഘട്ടമായിരുന്നു. അത് ലളിതാ പമ്പിൻ്റെ ഇവർ മരിച്ചു, പിന്നെ ആകെ ഉണ്ടായിരുന്ന സുകുമാരിയമ്മയായിരുന്നു. സുകുമാരിയമ്മ എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ സമയത്ത് നിൽക്കുന്നത് ഇങ്ങനെ സുകുമാരിയമ്മ കാരണമാണ്. ഒരുപാട് ഇവിടെ വന്ന് ഇവിടെ താമസിക്കുള്ളൂ. പിന്നെ ശോഭന എന്ന് പറയുന്ന എൻ്റെ കുഞ്ഞമ്മയാണ്. അവരുടെ ഇന്നും ഒരുപാട് ഹാർഡ് വർക്കും പാഷനറ്റ്. ഞാൻ അവരോടെ താമസിച്ചു ചെന്നൈയിലൊരു സമയത്ത്. അവർ ശരിക്കും പറഞ്ഞാൽ അവരൊരു ഇൻസ്പിറേഷനാണ് രണ്ടുപേരും. പക്ഷേ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ടോ എന്ന് പറയുന്നതിന് കാര്യമില്ല. നമുക്കൊരു അഡ്രസ്സാണ് അവർ തന്നത്. ചേട്ടാ, ഞാൻ ഇത്രയും ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ സിനിമയിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് സഹായിക്കൂ എന്ന് എപ്പോഴെങ്കിലും? പിന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എന്റെ ആവശ്യമല്ലേ. കാരണം എന്നെ നമ്മുടെ ജാഡ കൊണ്ട് അല്ലെങ്കിൽ ഈഗോ കൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റാതിരിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ അങ്ങനെ ഒരു 10 വർഷം മുമ്പൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേടിയെടുക്കണം. അപ്പൊ അന്ന് ശോഭന കുഞ്ഞുമ്മയൊക്കെ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്റെ ഒരുപാട് പരസ്യങ്ങളും വി കെ പ്രകാശിന്റെ അടുത്തും. പിന്നെ ആ വിജയുടെ പടം അവിടെ നിന്നിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സി അവിടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ സണ്ണോ ഗ്രാൻഡ് സണ്ണോ നെവ്യൂ എന്ന് പറയുമ്പോൾ ഒരു പവറാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ പ്യുർ കഴിവാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അത് വേണം. ശരിക്കും പറഞ്ഞു നമ്മൾ കഴിവുകൊണ്ട് നേടിയെടുക്കാനേ എപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മുടെ കൂടെ നിൽക്കില്ല. ഇത്ര നേരം കൊണ്ട് ഞാൻ ആ കുഴപ്പമില്ല, അതിനൊരു ഫൈനൽ സ്റ്റേജിലായി. പക്ഷേ ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്യണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ചേട്ടന് വലിയൊരു ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കൽ ആണ്. ശാസ്ത്രീയ മാർഗത്തിലൂടെ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചി നിർണയം നടത്തി ഏറ്റവും മികച്ച കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുന്നു കരിയർ ഗുരു.